ട്വിസ്റ്റോട് ട്വിസ്റ്റ് വരാൻ പോവാ കേട്ടോ. ഇന്ന് നമ്മൾ ഇന്നലെ കണ്ടു വീക്ക്ലി ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് വീക്ക്ലി ടാസ്ക് ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഒരു സ്ലൈഡിൽ കൂടി മറ്റേ ഇഷ്ടികകൾ ഇങ്ങനെ വരുന്നു, നീല കളറും പിങ്ക് കളറും ഉണ്ട്. അപ്പോൾ അത് രണ്ടും സേഫ് ആയിട്ടുള്ളവർ പിങ്ക്, മറ്റേ ഡൈനാമിക് ലോക്കറ്റ് കിട്ടിയ ആൾക്കാർ നീല, അതെടുത്ത് വെക്കുക. അപ്പോൾ ഒരു ഒരു ടീമിലെ രണ്ട് പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇന്നലെ വലിയ പ്രശ്നമായത് നാദിറയുടെ അഖിലിൻ്റെയും കട്ടകൾ ഗോപിക മോഷ്ടിച്ചു എന്നും പറഞ്ഞത് വലിയ പ്രശ്നമായിരുന്നു. ഗോപിക പറഞ്ഞു ഞാൻ രണ്ടെണ്ണം എടുത്തുള്ളൂ മൂന്നെണ്ണം എടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര പ്രശ്നമായി, അതൊന്നും ഇതായി വന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതിന് വലിയ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. മോഷണം നിയമാവലിക്ക് അനുസൃതമായിട്ടുള്ള കാര്യമാണെന്ന്, മോഷ്ടിക്കാം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇന്നലെ ഇപ്പോൾ ഈ കട്ട കിട്ടിയതെല്ലാം അവർ ഒട്ടി ഇങ്ങനെ ഒരു ഫ്രെയിമിൽ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കട്ട വരും അത്രേ. ആ ഗോൾഡൻ കട്ട ആർക്ക് കിട്ടുന്നു, അതായത് ഇപ്പോൾ ഗോൾഡൻ കട്ട വരുമ്പോൾ അത് ആദ്യം ആരെടുക്കുന്നു എന്നുള്ളതല്ല, ദാറ്റ് ഡസന്റ് മാറ്റർ. ഈ കട്ട എടുത്തിട്ട് അവിടെ ഫ്രെയിമിൽ കൊണ്ട്, ഫ്രെയിമിൽ ഉള്ള കട്ടകളെല്ലാം ഒരു മതിൽ പോലെ വെച്ചിട്ടുണ്ടല്ലോ, അതിനെ മുഴുവൻ ഇടിച്ച് തകർത്തിട്ട് ഗോൾഡൻ കട്ട കൊണ്ട് അവിടെ വെക്കണം. എന്നിട്ട് ബിഗ് ബോസിനെ ഇൻഫോം ചെയ്യണം എൻ്റെ ഞാനാണ് ഗോൾഡൻ കട്ട വെച്ചതെന്ന്. ആ പറയുന്ന ആളായിരിക്കും വിന്നർ. വിന്നർ മാത്രമല്ല നോമിനേഷനിൽ നിന്ന് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നലെ വരെ നോമിനേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വരെ നോമിനേഷനിൽ ഉണ്ടായിരുന്നവരെ ഇന്ന് സേവ് ആയിട്ടുണ്ട്. ഇന്ന് സേവ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നാളെ നോമിനേഷനിൽ വീണ്ടും വരും. അപ്പോൾ ഈ ആഴ്ച അവസാനം വരെ നോമിനേഷൻ പ്രക്രിയ ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുന്നതാണ് തോന്നുന്നത്. അതൊരു ട്വിസ്റ്റ്. പിന്നെ വേറൊരെണ്ണം മറ്റേ നമ്മുടെ ഏഞ്ചലീൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഏഞ്ചലീനും മനീഷയും കൂടെ മുട്ടനടിയായിരുന്നു രാവിലെ കേട്ടോ. അപ്പോൾ വൈകുന്നേരം കാണാം എന്തായാലും. മുട്ടനടി എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല, മനീഷയെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഈ ഏഞ്ചലിൻ വാതുറന്ന് സംസാരിച്ചൂടെ ഫ്രിഡ്ജ് തുറന്ന് കുറേ തക്കാളി എടുത്തു. അപ്പോൾ മനീഷ പുറകെ നിന്ന് ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയും തക്കാളി. മനീഷയാണല്ലോ അടുക്കളയുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ മനീഷ പുറകെ നിന്ന് ചോദിക്കുന്നത് എന്തിനാണ് തക്കാളി, എന്താണ് ചെയ്യാൻ പോകുന്നത്, തക്കാളി എന്താ ചെയ്യുക എന്ന് ഏഞ്ചലിൻ തിരിച്ചു ചോദിക്കുന്നു. ആർക്കറിയാമെന്ന് മനീഷ, ശരിയല്ലേ തക്കാളി എന്തൊക്കെ ചെയ്യാം. അപ്പോൾ തക്കാളി എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരെന്ത് പറയാനാ, തക്കാളി അരിയാനെടുത്താണെന്ന്. മനീഷ ചോദിച്ചാൽ എന്തിനരിയുന്നു, തക്കാളി അരിയുന്ന ഇങ്ങനെ ഒരു കാരണം വേണ്ടേ, എന്തിനാണ് തക്കാളി അരിയുന്നത്, അത് പറയുന്നില്ല. കിച്ചൺ ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി തീരുമാനിച്ച് ഒരുമിച്ചല്ലേ തീരുമാനിക്കുന്നത് എന്ത് ഫുഡ് ഉണ്ടാക്കണം വേണ്ടാന്ന്. അതിനെക്കുറിച്ച് പറയാതെ അതിന് ഏഞ്ചലിൻ കുറേ നേരം കരച്ചിൽ പിഴിച്ചിൽ പോയി കിടന്നു. മനീഷ നല്ലതുപോലെ കൊടുത്തു, സത്യം പറയാമല്ലോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വഴക്ക് പറഞ്ഞത്. കാരണം വേറൊന്നും അല്ല, കാര്യം ചോദിച്ചാൽ മാത്രം ഒന്ന് മിണ്ടിക്കൂടെ, വായിക്കാത്ത എന്താ, മാത്രം ഒന്ന് പറയാതെ വെറുതെ കുറെ തക്കാളി എടുത്ത്, അതും ഒരാൾക്കുള്ള തക്കാളി ആണെങ്കിൽ ശരി ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ട്, ഇതൊരു എട്ട് തക്കാളി എടുത്ത് വെച്ചിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ മിണ്ടത്തുമില്ല, വെറുതെ തക്കാളി എടുത്ത് അരിയാൻ പോന്നു. പിന്നെ അവസാനം എന്തായാലും എല്ലാം ഒത്തുതീർപ്പായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നോക്കാം അടുത്ത ട്വിസ്റ്റ് എവിടേക്ക് വരുന്നു എന്ന്. ഗോൾഡൻ കട്ട കിട്ടി ഗൈസ്, ഗോൾഡൻ കട്ട കിട്ടിയത് മിഥുൻ ആണ്. മിഥുൻ ബാക്കി എല്ലാം തട്ടിക്കളഞ്ഞ് ഗോൾഡൻ കട്ട ഫ്രെയിമിൽ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാലും കാലും വെച്ചിരിപ്പുണ്ട്. ഇനി അത് ആര് തട്ടിയെടുക്കാൻ പോകുന്ന അറിയില്ല. അപ്പം ഗോൾഡൻ കട്ടയും കിട്ടി കഴിഞ്ഞു, ഇനി എന്താവും കണ്ടറിയാം.